അതേ പറഞ്ഞ പോലെ സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം ഒപ്പം അവശ്യ സാധനങ്ങളുടെ ക്ഷാമമൊക്കെ ഇന്ന് സഭയിൽ ഉന്നയിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. സപ്ലൈകോയ്ക്ക് തുക അനുവദിക്കുന്നതിലും വിപണി ഇടപെടലിനും സർക്കാർ പരാജയമാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏകവ്യക്തി നിയമ വിഷയത്തിൽ നിയമസഭ ഇന്ന് പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിക്കുക. സിവിൽ കോഡിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യും. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്ന് സഭ കുറച്ചുകൂടി പ്രക്ഷുബ്ധമാകും, കാരണം പ്രതിപക്ഷത്തിന്റെ പക്കൽ ഒരുപാട് ആയുധങ്ങളുണ്ട് സഭയിൽ ഉന്നയിക്കാൻ. സ്വാഭാവികമായും വിലക്കയറ്റത്തിൽ മാത്രമായി ഇന്ന് ചർച്ച, അടിയന്തര പ്രമേയ ചർച്ച ഒതുക്കുമോ, മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ, എന്തായിരിക്കും പ്രതിപക്ഷ നിലപാട്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭവ്യ. നിയമസഭ ഇന്ന് വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത്, സംസ്ഥാനത്ത് ഓണക്കാലമായതോടെ വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ ക്ഷാമവുമുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സഭ ഇന്ന് ഈ ഒരു വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അടിയന്തര പ്രമേയം സർക്കാർ പരിഗണിക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത് സബ്മിഷനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചർച്ചകളായോ അവതരിപ്പിക്കുന്നതിനുള്ള അത്തരമൊരു സാഹചര്യം ആയിരിക്കും സർക്കാർ അനുകൂലിക്കുക. കാരണം അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കുന്നതിനോട് സർക്കാർ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നത് തന്നെയാകും സഭയുടെ ഇന്നത്തെ അന്തരീക്ഷം എങ്ങനെയാകുമെന്ന കാര്യം ഉറപ്പാക്കുക. എന്തായാലും അടിയന്തര പ്രമേയം നോട്ടീസ് ഈ വിഷയത്തിലായിരിക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പി സി വിഷ്ണുനാഥ് ആയിരിക്കും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. പക്ഷേ അതിന് അനുമതി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സഭ ഇന്ന് വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്പീക്കറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഈ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് പൂർണ്ണമായും ആ വിഷയത്തിൽ നിന്ന് പിന്മാറുക പ്രതിപക്ഷത്തിന് എളുപ്പമല്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്പീക്കർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും എൻ എസ് എസ് ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അപ്പോൾ എൻ എസ് എസിന്റെയൊക്കെ ആവശ്യം പരിഗണിച്ച് സഭയിൽ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് കൊണ്ടുവരേണ്ടി വരും. സർക്കാരിന് സ്വാഭാവികമായും അങ്ങനെ വന്നാൽ മറുപടി പറയേണ്ടിയും വരും. ഏത് രീതിയിലാണ് അത് ആലോചിക്കുക? ഇന്ന് യു ഡി എഫിന്റെ നിയമസഭാകക്ഷി യോഗമോ മറ്റോ സഭാ സമ്മേളനത്തിന് മുമ്പ് ചേരുന്നുണ്ടോ? രഞ്ജിത്ത്, ആ വിഷയത്തിൽ ഈ യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ പ്രതിരോധത്തിലാക്കുന്നത് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടികളാണ്. വിശ്വാസ സംരക്ഷണത്തിനായി ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് നിയമസഭയിലേക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം വരുന്ന ദിവസം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമാനമായ വിഷയത്തിൽ മാർച്ച് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് സഭയ്ക്ക് പുറത്ത് ഇതേ വിഷയം ആരോപിച്ചുകൊണ്ട് സ്പീക്കറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച മാർച്ച് നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക അത് പ്രതിപക്ഷത്തിന് കഴിയുകയില്ല. കാരണം അവരെ അത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു നിലപാടിലേക്ക് എത്തേണ്ട, അത് സഭയിൽ പരാമർശിക്കേണ്ട ഒരു സാഹചര്യം. ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രതിപക്ഷത്തിന് മുമ്പിൽ ഉറപ്പായും വരും. ആ സാഹചര്യത്തിൽ നിയമസഭയിൽ എന്ത് മറുപടിയായിരിക്കും ആ വിഷയത്തിന് നൽകുക എന്നത് തന്നെയാണ് ഏവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, പാർട്ടി സെക്രട്ടറി ആദ്യം എടുത്ത നിലപാടായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഡൽഹിയിലെടുത്തപ്പോൾ പറഞ്ഞത്. പിന്നീട് ആ നിലപാടിൽ മാറ്റം വരുത്തി. പക്ഷേ സ്പീക്കർ അതിനുശേഷം അദ്ദേഹത്തിന് മൗനം തുടരുകയാണ്. ഒരു തവണ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ തുടർന്ന് ഈ ഒരു പ്രതിഷേധം ശക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഏത് വിധേനയാകും അദ്ദേഹം അതിനോട് പ്രതികരിക്കുക എന്നത് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. രഞ്ജിത്ത്, ഒപ്പം ഡാനിയിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടത്. പക്ഷേ സഭയിൽ ഇന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഐക്യമുണ്ടാകാൻ ഈ സഭാ സമ്മേളന കാലത്തിൽ ഈ ഒരു വിഷയം മാത്രമായിരിക്കാം. ഇതിനെതിരെയുള്ള പ്രമേയം പാസാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ചർച്ച ഒരേ ദിശയിലാകുമെന്ന് കരുതാമോ? സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഏതാണ്ട് ഒരേ നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ളത്. അപ്പോൾ അവർ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രമേയമായി അവതരിപ്പിച്ച് അതിനെ എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കും, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംസാരിക്കും. അപ്പോൾ പൊതുവ്യക്തി നിയമത്തിൽ, ഏക സിവിൽ കോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആശങ്കകളടക്കം പ്രമേയത്തിലൂടെ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിലക്കയറ്റം സഭയിൽ ഉന്നയിക്കും. സപ്ലൈകോയിലെ ഈ ഓണം വരികയാണ്, ഓണപ്പോ സപ്ലൈകോയിലൊക്കെ സാധനക്ഷാമുണ്ടെന്ന് പറയുന്നു. വലിയ വിലക്കയറ്റമുണ്ട്. ഈ കടമെടുപ്പ് പരിധിയിലൊക്കെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ പിടിച്ച് മുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3000 കോടി രൂപ മാത്രമാണ് ഇതുവരെ എടുക്കാനുള്ള സാഹചര്യം. 8000 കോടി വേണം ഓണം ആഘോഷിക്കാനെന്നാണ് ഒരു കണക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ എന്തായാലും ഈ വിഷയത്തിലൊക്കെ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും മറുപടി. സഭ എന്തായാലും ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.